വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. മുറിവ് വെച്ച് കെട്ടാൻ ആശുപത്രിയിലെത്തിയ 45-കാരനായ സന്ദീപ് വന്ദനയെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. ഇപ്പോഴിതാ സംഭവത്തിൽ പുതിയ വിവരങ്ങളും പ്രതിയായ സന്ദീപിന്റെ ഞെട്ടിക്കുന്ന മൊഴിയും പുറത്തെത്തുകയാണ്. അതേസമയം പ്രതി സന്ദീപിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന്റെ 4-ാം നാളായ ശനിയാഴ്ച സന്ദീപ് സാധാരണ അവസ്ഥയിലായിരുന്നു. പരസ്പര വിരുദ്ധ സംസാരവും വിഭ്രാന്തിയുമില്ല. ഇതോടെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി പരിശോധിച്ചു. മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമോ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. സന്ദീപ് സാധാരണ നിലയിലായതോടെയാണ് ജയിൽ സൂപ്രണ്ട് സത്യരാജിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. കുറ്റബോധമോ കാര്യമായ പശ്ചാത്താപമോ ഇല്ലാതെ സന്ദീപ് കാര്യങ്ങൾ വിശദീകരിച്ചത് ഇങ്ങനെ: നാട്ടുകാരിൽ ചിലർ പിന്തുടർന്ന് ഉപദ്രവിക്കാൻ എത്തുന്നുവെന്ന തോന്നലായിരുന്നു തനിക്ക്, അതിനാലാണ് പോലീസിനെ വിളിച്ചത്. ആദ്യം പോലീസ് എത്തിയപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിച്ചിരുന്നു. അവർ പോയ ശേഷം വീണ്ടും വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും സന്ദീപ് വെളിപ്പെടുത്തി. ആശുപത്രിയിലെത്തിയപ്പോൾ പോലീസും ഡോക്ടർമാരും ചേർന്ന് ഉപദ്രവിക്കുന്നതായി തോന്നിയപ്പോഴാണ് ആക്രമിക്കാൻ തീരുമാനിച്ചതെന്നും ലക്ഷ്യം വെച്ചത് പുരുഷ ഡോക്ടറെയാണെന്നും സന്ദീപ് ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു. ആശുപത്രിയിലെത്തി പരിശോധിക്കുന്നതിനിടെ അവിടെയുള്ളവരുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. അവരും തന്നെ ഉപദ്രവിക്കും എന്ന് തോന്നിയതോടെയാണ് കത്തിയെടുത്തത്. പുരുഷ ഡോക്ടറെ ഉപദ്രവിക്കാനായിരുന്നു ശ്രമമെന്നും വന്ദനയെ ലക്ഷ്യം വെച്ചില്ലെന്നുമാണ് ഏറ്റുപറച്ചിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ വാങ്ങിയെന്നും സമ്മതിച്ചു. സന്ദീപ് പ്രകടിപ്പിച്ച വിഭ്രാന്തി ലഹരിയുടെ അമിത ഉപയോഗം കൊണ്ടാകാമെന്ന നിഗമനത്തിലാണ് ജയിൽ ഉദ്യോഗസ്ഥർ.